ഫ്രണ്ട്സ് വെൽക്കം യു ഓൾ ടു ഡിഎംഡി ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി നിൽക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങോട്ടാ ചെയ്യ പോകുന്നേ? നമ്മൾ ബാംഗ്ലൂർക്ക് പോവാണ്. കുറെ ദിവസത്തിന് ശേഷം പാലക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന്റെ പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ബസ് യാത്രയാണ്. അപ്പൊ അതിന് മുന്നേയായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്കിപ്പോ ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടും നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ആയതുകൊണ്ടാണ് നമ്മൾ കെഎസ്ആർടിസി ചൂസ് ചെയ്തത്. പക്ഷെ അതിപ്പോ വലിയൊരു പാരായി മാറിയിരിക്കുകയാണ്. കാരണം ഇത് ഒന്നിനും രണ്ടും പ്രാവശ്യം അല്ല, ഏകദേശം ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് നമ്മൾ വണ്ടി ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്യുമ്പോൾ അവർ തരുന്ന സമയം എന്ന് പറയുന്നത് 10:30 ആയിരിക്കും, വണ്ടി വരുന്നത് 12:30 ഒരു മണിക്കായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ കൊച്ചൊക്കെ ഉണ്ട്, കൊച്ചുമായിട്ട് വന്നപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഒരുപാട് നേരം ഈ പുറത്തിങ്ങനെ ഇവിടെ ഭയങ്കര കൊതുകും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അങ്ങനെ നിൽക്കാറുണ്ട്. എന്നാൽ പ്രൈവറ്റ് പല ബസ്സുകളും ഓൺ ടൈം പാലിച്ചാണ് ഓടുന്നത്. പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ലേറ്റ് ആയി പോവാം, പറയാൻ പറ്റില്ല, നമ്മൾ കുറ്റം പറയല്ല. പക്ഷെ എന്നാൽ പോലും അവരുടെ അടുത്ത് നമ്മുടെ നമ്പറുണ്ട്, ഫോൺ നമ്പർ. കാരണം നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ നമ്പറിൽ വണ്ടി ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ അല്ല, ഒരു 3 മണിക്കൂറോ മേലേക്ക് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് വിളിച്ച് പറയാനൊരു മര്യാദ അവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു അരമണിക്കൂർ ഒരു മണിക്കൂറല്ല, ഒരു 2-3 മണിക്കൂറൊക്കെ ലേറ്റ് ആവുകയാണ് അറ്റ്ലീസ്റ്റ് ആ നമ്പറിൽ അവർ വിളിച്ചിട്ട് ഒരു കസ്റ്റമർ എന്നുള്ള, അല്ലെങ്കിൽ ഒരു പാസഞ്ചർ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്യണം, വണ്ടി ലേറ്റ് ആവും, നിങ്ങളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ച് ഇറങ്ങിയാൽ മതിയെന്ന് ഒന്ന് ഇൻഫോം ചെയ്യണേ. ഒരു വണ്ടിയിൽ ഇപ്പോൾ എത്ര പേരുണ്ട്? ഒരു 45 പേര് ട്രാവൽ ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും വണ്ടി ഫില്ലാവണമെന്നില്ല. അപ്പോൾ ലേറ്റ് ആവുന്ന സാഹചര്യത്തിൽ അവർക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് കോളായിട്ടോ ഒന്ന് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോലെ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു ഹെൽപ്പാവും. ഇതിപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇത്ര നേരത്തെ 10:30 വണ്ടിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി എത്താൻ പോകുന്നത് 2 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീൽ, കാരണം ചെറിയ പിള്ളേരൊക്കെയായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ KSRTC ഭാഗത്തു നിന്ന്, കാരണം നമ്മൾ ഇവരെ ഇവരോടുള്ള ആ ഒരു ഈ വണ്ടിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് ഇതിൽ ബുക്ക് ചെയ്യുമ്പോൾ ആ ഒരു പാസഞ്ചറിനോട് അവർ തിരിച്ചൊരു മര്യാദ കാണിക്കണം. തീർച്ചയായിട്ടും അവർ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്യണം വണ്ടി ലേറ്റ് ആവും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും നമുക്ക് വളരെ ഒരു വിഷമമായിട്ട് തോന്നി. കാരണം ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ വണ്ടി ഒരുപാട് നേരം 2-3 മണിക്കൂർ നേരമൊക്കെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരത് ഇൻഫോം ചെയ്യാനൊരു ടെക്സ്റ്റ് മെസ്സേജെങ്കിലും ആ ഒരു പാസഞ്ചേഴ്സിന് കൊടുക്കാനൊരു സൗകര്യം ഏർപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻസായിട്ട് പറയാം. വേറൊന്നുമില്ല, വേറെ എല്ലാം കൊണ്ടും നല്ല സർവീസ് തന്നെയാണ്, നല്ല ബസ്സുകൾ തന്നെയാണ് KSRTC വോൾവോ ഒക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം മാത്രം അവരൊന്ന് തിരുത്തിയാൽ മതി. ഓക്കെ. ലാസ്റ്റ് ബസ് വന്ന ടൈമാണ് 1 മണി. ഈ കൊച്ചൊക്കെ ആകെ മടുത്ത് കരയായിരുന്നു കൊച്ചൊക്കെ ലേറ്റായിട്ട്.